Kargil Untold Story ആണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി അത് കണ്ടിട്ട് മാത്രം വന്ന് ഈ വീഡിയോ കാണുക അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിനു ശേഷം മാത്രം ഇത് കണ്ടാലേ ഇതുവരെക്കും ഈ വീഡിയോയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ കഥയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വെൽക്കം ടു D3 മീഡിയ അങ്ങനെ ക്യാപ്റ്റൻ സച്ചിന്റെ നേതൃത്വത്തിൽ 80 ഡിഗ്രിയോളം കീഴ്ക്കാം തൂക്കായ ചെങ്കുത്തായ മലനിരകൾക്ക് മുകളിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം നേരത്തെ വന്ന ഇന്ത്യൻ സൈന്യത്തെ തുരത്തി ഓടിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു പ്രത്യാക്രമണം പാകിസ്ഥാൻ സേന പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വീരയോദ്ധാക്കൾ ആ ടൈഗർ ഹില്ലിന് മുകളിലേക്ക് സധൈര്യം നടന്നു കയറിയത് ക്യാപ്റ്റൻ സച്ചിൻ തന്റെ സേനാംഗങ്ങളോട് പറഞ്ഞിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ അവർ ഈ കുന്നിന് മുകളിൽ നിന്ന് നമ്മളെ താഴേക്ക് വെടിവെക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്കൊരു മുൻതൂക്കമുള്ളത് അതുകൊണ്ട് ഈ ടൈഗർ ഹില്ലിന്റെ ടോപ്പിൽ എത്തുന്നത് വരെ ഒരു കാരണവശാലും നമ്മളുടെ മൂവ്മെന്റ് അവർ അറിയാൻ പാടില്ല നമ്മളും അവരോടൊപ്പം തന്നെ ആ ടൈഗർ ഹില്ലിന്റെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു മുൻതൂക്കം അവർക്ക് ആ യുദ്ധത്തിൽ ഉണ്ടാകില്ല എന്നും നമുക്ക് കൃത്യമായിട്ടും അവരെ തുരത്താൻ കഴിയുമെന്നുമുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ക്യാപ്റ്റൻ സച്ചിൻ ഈ സേനാംഗങ്ങൾക്ക് നൽകിയത് ടൈഗർ ഹില്ലിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ മലനിരകൾ വളരെയധികം ഹൃദിസ്ഥമായിരുന്നത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ സച്ചിൻ വളരെ തന്ത്രപരമായി മുകളിലുള്ള പാക് സേനയുടെ കണ്ണിൽപ്പെടാതെ തന്റെ സൈന്യത്തെ കൃത്യമായി ടൈഗർ ഹില്ലിന്റെ മുകളിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ തുരത്തിയോടിച്ച ആ ഒരു ആഹ്ലാദത്തിൽ ക്യാമ്പുകളിൽ വിശ്രമിക്കുകയായിരുന്ന പാകിസ്ഥാൻ സേനയെ പെട്ടെന്നുള്ള ഒരു കടന്നാക്രമണമാണ് ഈ ക്യാപ്റ്റൻ സച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ആദ്യത്തെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ 2-3 ബങ്കറുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ആ യുദ്ധത്തിൽ പിന്നോട്ട് പോവുകയാണ് ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും കൊടുക്കാതെയുള്ള കടന്നാക്രമണമാണ് ക്യാപ്റ്റൻ സച്ചിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വീര സൈനികർ നടത്തിയത് നിരവധി പാക് സൈനികർ തൽക്ഷണം തന്നെ ഇന്ത്യൻ സേനയുടെ വെടിയേറ്റ് വീഴുകയാണ് ബാക്കിയുണ്ടായിരുന്നവർ കുറച്ചുനേരം ചെറുത്തുനിൽപ്പ് നടത്തുകയാണ് അങ്ങനെ മണിക്കൂറുകളോളം ആ ഒരു നേർക്കുനേറുള്ള യുദ്ധം തന്നെ നടക്കുകയാണ് എന്നാൽ പുലർച്ചെ 2:30 ഈ ടൈഗർ ഹില്ല് ഒന്നടങ്കം ഇന്ത്യൻ സേനയുടെ വരുതിയിൽ വരികയാണ് ബാക്കിയുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യം ജീവനം കൊണ്ട് തോറ്റോടുകയാണ് ചെയ്തത് എന്നാൽ ഇതേ സമയം ഇന്ത്യയുടെ നിരവധി സൈനികരും വെടിയേറ്റു വീണിട്ടുണ്ടായിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു വെറും 3-4 പേർക്ക് മാത്രമാണ് ബോധത്തോടെ നിലകൊള്ളാൻ കഴിഞ്ഞത് അവർ പെട്ടെന്ന് തന്നെ ഈ സൈനിക ബങ്കറുകളെല്ലാം പരിശോധിക്കുകയാണ് ഈ പരിശോധനയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന സത്യമാണ് അവർക്ക് മനസ്സിലാകുന്നത് ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞു പോകാൻ കഴിയുന്ന അത്രത്തോളം വളരെയധികം ധാരാളം റേഷൻ സപ്ലൈ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും അതുകൂടാതെ ഹെലികോപ്റ്ററിൽ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ലൈറ്റ് ഇൻഫെൻട്രി ഗൺ ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ നുഴഞ്ഞുകയറ്റവും ഇന്ത്യൻ സേനയ്ക്ക് മേൽ അവർക്ക് നടത്താൻ കഴിയുമായിരുന്ന ആക്രമണത്തിന്റെയും തോത് എത്രത്തോളം വലുതാണ് എന്ന് ഇന്ത്യൻ സേന തിരിച്ചറിയുകയാണ് അങ്ങനെ 36 മണിക്കൂറുകൾ നീണ്ട വെടിയൊച്ചയ്ക്കൊടുവിൽ ഇന്ത്യ ടൈഗർ ഹില്ല് പിടിച്ചടക്കുകയാണ് അവിടെ ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിക്കുകയാണ് അതിനുശേഷം ആ മെസ്സേജ് ഇന്ത്യൻ ക്യാമ്പുകളിൽ ഒന്നാകെ പടരുകയാണ് അങ്ങനെ ഒരു മിഷൻ പൂർത്തിയാക്കിയ ഇന്ത്യൻ സൈന്യം അടുത്ത് ഏത് പോയിന്റാണ് തിരികെ പിടിക്കേണ്ടത് എന്നുള്ള പ്ലാനിങ്ങുകൾ നടത്തുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും 16,900 അടി ഉയരത്തിലുള്ള 0.5140 എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഒരു ഹില്ലാണ് ഇനി ഇന്ത്യൻ സേന പിടിച്ചടക്കേണ്ടത് എന്നുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനും പ്ലാൻ ചെയ്യുകയാണ് ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് 2 കമ്പനികളാണ് രൂപം കൊടുക്കുന്നത് ഒന്ന് ക്യാപ്റ്റൻ സഞ്ജീവ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബ്രാവോ കമ്പനിയും മറ്റൊന്ന് ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ഡെൽറ്റ കമ്പനിയും ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ഡെൽറ്റ കമ്പനിയാണ് ഈ മലനിരകൾക്ക് മുകളിലേക്ക് കയറുന്നത് ഇതേ സമയം ആർട്ടിലറി ഗൺ ഉപയോഗിച്ചിട്ടുള്ള തുടർച്ചയായ വെടിവെപ്പ്
ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ തുടർച്ചയായി പാകിസ്ഥാൻ ബങ്കറുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സമയം ആ ഒരു കവറിൽ ഈ ഒരു ഡെൽറ്റ കമ്പനി മുകളിലേക്ക് കുതിച്ചു കയറുക. അതിനുശേഷം കൃത്യം 200 മീറ്ററുകൾ വരെ ഈ പാകിസ്ഥാൻ ബങ്കറുകളുടെ അടുത്തെത്തുന്ന സമയത്ത് ഈ ആർട്ടിലറി ഗണ്ണുകളിൽ നിന്നുള്ള വെടിയൊച്ച നിർത്തുക. അതേസമയം ഇന്ത്യൻ സേന പെട്ടെന്ന് തന്നെ ഒരു കടന്നാക്രമണം നടത്തുക. ഇതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ കൃത്യമായിട്ടുള്ള റേഡിയോ സന്ദേശങ്ങളുടെ നിയന്ത്രണത്തിൽ ഈ പറഞ്ഞ പ്ലാൻ വളരെ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുകയാണ്. ആർട്ടിലറി ഗണ്ണുകൾ തുടർച്ചയായി വെടിയുതിർക്കുന്നു. ഈ ഡെൽറ്റ കമ്പനി ഏകദേശം ഈ മലനിരകൾക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരുന്നു. ഏകദേശം 150 മീറ്റർ ദൂരത്തിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് റേഡിയോയിൽ നിന്നും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്, ഈ ആർട്ടിലറി ഗണ്ണിൽ നിന്നുള്ള വെടിവയ്പ് നിർത്തുക. തുടർന്ന് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ ബങ്കറുകൾ കടന്നാക്രമിക്കുക എന്നുള്ള തന്ത്രം ക്യാപ്റ്റൻ വിക്രം ബത്ര നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിലുള്ള ഈ ആർട്ടിലറി ഗണ്ണിൽ നിന്നുള്ള വെടിവയ്പും അതിനുശേഷം ഒരു പ്രത്യേക സമയം എത്തിക്കഴിഞ്ഞപ്പോൾ അത് നിർത്തിയതും ഒക്കെ പാകിസ്ഥാൻ സേന വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി കണക്ക് കൂട്ടിയുള്ള ഒരു ആക്രമണ തന്ത്രമാണ് എന്ന് തിരിച്ചറിയുന്ന പാകിസ്ഥാൻ സേന ഈ ആർട്ടിലറി ഗൺ വെടിവെക്കുന്നത് നിർത്തുന്ന അതേ മൊമെന്റിൽ തന്നെ പെട്ടെന്ന് ബങ്കറുകളിൽ നിന്നും ചാടി ഇറങ്ങി താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നിരുന്ന വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ഡെൽറ്റ കമ്പനിക്ക് നേരെ തുടർച്ചയായി തുരുതുര വെടിയുതിർക്കുകയാണ്. ഈ ഒരു പ്രത്യാക്രമണം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ ഒന്ന് പതറിപ്പോയി. എന്നാൽ തന്റെ സംഘാംഗങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചു കയറിയ വിക്രം ബത്ര തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് എടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ആദ്യത്തെ പാകിസ്ഥാൻ ബങ്കറിലേക്ക് എറിഞ്ഞ് അത് പൊട്ടിച്ച് തകർക്കുകയാണ്. ഈ ബങ്കർ പൊട്ടിത്തെറിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ നോക്കി നിൽക്കെ മുന്നിലേക്ക് കയറി നിന്ന് പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന 3 പാകിസ്ഥാൻ സൈനികരെ തുരുതുര വെടിവെച്ച് താഴെ ഇടുകയാണ് വിക്രം ബത്ര. തങ്ങളുടെ ക്യാപ്റ്റന്റെ ഇത്തരത്തിലുള്ള വീരോചിതമായിട്ടുള്ള പ്രവൃത്തി കാണുമ്പോൾ പതറി നിന്ന ആ ഡെൽറ്റ കമ്പനിയുടെ ബാക്കിയുള്ള ജവാന്മാർ അത്യധികം വീറോടെ ഉയർത്തെഴുന്നേറ്റ് കനത്ത ഒരു പ്രഹരം പാകിസ്ഥാൻ സൈന്യത്തിന് മേലേൽപ്പിക്കുകയാണ്. പിന്നീട് ഉണ്ടാകുന്നത് നേർക്കുനേരുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ആയിരുന്നു. തൊട്ടടുത്ത് നിന്ന് തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്ലോസ് കോമ്പാക്റ്റിലേക്ക് ആ ഒരു യുദ്ധം നീങ്ങുകയാണ്. സേനയ്ക്കുള്ളിൽ ഷേർഷാ എന്നറിയപ്പെട്ടിരുന്ന വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു പോരാട്ട വീര്യം കാണുന്ന പാകിസ്ഥാൻ സേന ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഭയന്ന് ഓടുകയാണ് ചെയ്തത്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ നീണ്ട ആ ഒരു യുദ്ധത്തിനൊടുവിൽ വിക്രം ബത്ര പുലർച്ചെ 5 തങ്ങളുടെ റേഡിയോയിലൂടെ താഴേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയാണ്. 0.5140 ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നു, എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമാറ്റിക് ടച്ച് കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര. കുട്ടിക്കാലത്ത് തന്റെ ഇരട്ട സഹോദരനോടൊപ്പം വീടിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീരമൃത്യു വരിച്ച ഒരു മിലിറ്ററി ഓഫീസറിന്റെ വീട് കാണുന്നതിനായി നിരവധി ആളുകൾ പലപ്പോഴും വന്നു പോകുന്നത് കാണാറുണ്ടായിരുന്നു. അന്ന് തന്റെ ഇരട്ട സഹോദരനോട് ക്യാപ്റ്റൻ വിക്രം ബത്ര പറയുമായിരുന്നു, ഒരു നാൾ നമ്മുടെ വീടും കാണാനായിട്ട് ഇത്തരത്തിൽ നിരവധി ആളുകൾ വരും, അതിന് ഞാനൊരു കാരണമാകും എന്ന്. അത് പിന്നീട് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര. തന്റെ 19 വയസ്സിൽ മെർച്ചന്റ് നേവിയിലേക്ക് നല്ല ഒരു ജോലി ലഭിച്ച വിക്രം ബത്രയ്ക്ക് ആ സമയത്ത് ലഭിക്കുമായിരുന്ന സാലറി 1,00,000 രൂപയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ അതെനിക്ക് വേണ്ട എന്നും സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും തീരുമാനിച്ചുറപ്പിച്ച് മിലിട്ടറിയിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു വിക്രം ബത്ര. 1,00,000 രൂപയുടെ ജോലി ഉപേക്ഷിച്ച് വെറും 15,000 മുതൽ 20,000 രൂപ ശമ്പളത്തിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കാൻ തയ്യാറെടുത്ത ഒരു വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര. തന്റെ സുഹൃത്തുമായി എല്ലായ്പ്പോഴും പോകാറുണ്ടായിരുന്ന ഒരു കോഫി ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർഗിലിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും അവിടേക്ക് പോകാനായിട്ട് ക്യാപ്റ്റൻ വിക്രം ബത്ര തയ്യാറെടുക്കുന്നതും. അന്നും തന്റെ കൂട്ടുകാരോട് വിക്രം ബത്ര പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്, ഒന്നുകിൽ ഞാൻ അവിടെ ഇന്ത്യയുടെ ത്രിവർണ പതാക നാട്ടിയതിനു ശേഷം തിരികെ വരും, ഇല്ലെങ്കിൽ ഞാൻ ആ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞ് തിരികെ വരും, രണ്ടായാലും ഞാൻ തിരികെ വരും എന്നുള്ളത് തീർച്ച. അത് കഴിഞ്ഞ് ഈ യുദ്ധമുഖത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ കാണുന്നതിനായിട്ട് വിക്രം ബത്ര പോവുകയാണ്. ആ പെൺകുട്ടി തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും വിവാഹം കഴിക്കാത്തത്, നമുക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൈഡ് കൊണ്ട് കൈ മുറിച്ചതിന് ശേഷം ആ
പെൺകുട്ടിക്ക് സിന്ദൂര തിലകം ചാർത്തി കൊടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന അത്തരത്തിലുള്ള ജീവിതത്തിലെ മിക്ക പ്രധാന സംഭവങ്ങളിലും ഒരു സിനിമ സ്റ്റൈൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ത്യൻ മിലിറ്ററിയിലെ ഷേർഷാ എന്നറിയപ്പെട്ടിരുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര. അങ്ങനെ ആ ഒരു ഓപ്പറേഷനിൽ തനിക്ക് പറ്റിയ പരിക്കുകൾക്ക് ചികിത്സയിലിരിക്കുകയാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര. ഇതേ സമയം ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്നറിയപ്പെടുന്ന 0.4875 കുന്ന് തിരിച്ചു പിടിക്കാനായിട്ട് പാകിസ്ഥാൻ സേന തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ ജൂലൈ 5 ക്യാപ്റ്റൻ നാഗപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ തന്നെ 0.4875 ഇന്ത്യൻ സേന പിടിച്ചെടുത്തിരുന്നു. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 17,000 ഉയരത്തിലുള്ള അത്രയ്ക്കും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കുന്ന് അത്ര പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. തങ്ങൾ കൈവശപ്പെടുത്തിയിരുന്ന പല തന്ത്രപ്രധാന സ്ഥലങ്ങളും ഇന്ത്യൻ സേന ഒന്നൊന്നായി തിരിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്തണമെന്ന് പാകിസ്ഥാൻ സേന തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ക്യാപ്റ്റൻ നാഗപ്പായുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത ആ ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്ന് പറയുന്ന കുന്നിൻ മുകളിലേക്ക് വീണ്ടും കനത്ത ആക്രമണം അഴിച്ചു വിടുകയാണ് പാകിസ്ഥാൻ സേന. വളരെയധികം കൂടുതൽ നമ്പേഴ്സ് ഉള്ള ഒരു ബറ്റാലിയനെയാണ് പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ഈ ഒരു ഏരിയ ഫ്ലാറ്റ് ടോപ്പ് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് അയച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം കുന്നിന്റെ മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സേന ക്യാപ്റ്റൻ നാഗപ്പായുടെ നേതൃത്വത്തിൽ തിരിച്ചടിക്കുകയാണ്. ഇത്തവണ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയായിരുന്നു. കാരണം ഇവർ ഉയരത്തിൽ നിന്ന് താഴേക്കാണ് വെടിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം പാകിസ്ഥാൻ സൈനികർ ഇങ്ങനെ വെടിയേറ്റ് വീണുകൊണ്ടിരുന്നു. എന്നാൽ എത്രത്തോളം പാകിസ്ഥാൻ സൈനികർ വെടിയേറ്റ് വീഴുമോ അതിന്റെ ഇരട്ടിയോളം സേനയെ തിരിച്ച് വീണ്ടും പാകിസ്ഥാൻ ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ സേന തൊടുത്തുവിടുന്ന ഒരു ഷെല്ല് ഈ ക്യാപ്റ്റൻ നാഗപ്പ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് വന്ന് വീഴുകയും ആ ബങ്കർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ക്യാപ്റ്റൻ നാഗപ്പയ്ക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയാണ്. ഈ സമയം ഈ പാകിസ്ഥാൻ സേന വളരെ തന്ത്രപരമായിട്ട് ഇന്ത്യൻ സേനയുടെ റേഡിയോ സംവിധാനങ്ങളെ ടാപ്പ് ചെയ്ത് ചോർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ നടക്കുന്ന ഏതൊരു രീതിയിലുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷനും വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ സേനയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ നാഗപ്പായ്ക്ക് ഗുരുതര പരിക്കേറ്റു എന്നും മുകളിൽ ഇപ്പോൾ ആ ഒരു യുദ്ധം നിയന്ത്രിക്കുന്നതിനായിട്ട് ആളില്ല എന്നുമുള്ള ആ ഒരു മെസ്സേജ് താഴെ ബേസിലേക്ക് പാസ് ചെയ്യുകയാണ്. ഇത് പാകിസ്ഥാൻ സേനയ്ക്കും ലഭിക്കുകയാണ്. തുടർന്ന് ഇത് തന്നെ തക്കം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചു കൂടുതൽ സൈനികരെ വിന്യസിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ കുന്നിൻ മുകളിലേക്ക് കുതിച്ചു കയറാം എന്നുള്ള ഒരു പ്ലാൻ പാകിസ്ഥാൻ സേന തയ്യാറെടുക്കുകയാണ്. ഇതേ സമയം തന്റെ പരിക്ക് പറ്റി വിശ്രമത്തിലായിരിക്കുന്ന ഈ ക്യാപ്റ്റൻ ബത്ര തന്റെ സൈനിക ക്യാമ്പിൽ നിന്ന് ഈ കുന്നിൻ മുകളിലേക്ക് ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തുടർച്ചയായി നിരവധി പാകിസ്ഥാനി പട്ടാളക്കാർ മുകളിലേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നത് കാണുകയാണ്. ക്യാപ്റ്റൻ നാഗപ്പായുടെ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സൈനികരും പൂർണ്ണമായിട്ടും പതറിപ്പോവുകയാണ്. ഇത്രത്തോളം വലിയ ഒരു സംഘം താഴെ നിന്ന് മുകളിലേക്ക് കുതിച്ചു വരുന്നത് അവർക്കും കാണാൻ കഴിയും. എന്നാൽ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ ചെറുത്തുനിൽപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നും നമ്മൾ തിരിച്ചു പിടിച്ച ആ ഒരു ഏരിയ ഫ്ലാറ്റ് ടോപ്പ് പാകിസ്ഥാൻ വീണ്ടും തിരികെ പിടിക്കാൻ പോകുകയാണ് എന്നും ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക് മനസ്സിലാവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്റെ റിപ്പോർട്ടിംഗ് ഓഫീസറോട് പറയുകയാണ്, അവിടെ ഇന്ത്യൻ സൈനികരെ അവർ ഒന്നടങ്കം കൊന്നുകളയും, അത്രത്തോളം വലിയ ഒരു സംഘാംഗമാണ് പാകിസ്ഥാൻ സേന മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ട്, എന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അനുവദിക്കണമെന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള നിരവധി പരിക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പോകാനായിട്ട് സാധിക്കില്ല എന്നും മറ്റാരെങ്കിലും അത് ആ ദൗത്യത്തിന് അയക്കാമെന്നും ക്യാപ്റ്റൻ വിക്രം ബത്രയോട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ പറയുകയാണ്. എന്നാൽ തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നും താൻ തന്നെ അവിടെ പോകണമെന്നും അവരെ തുരത്തി ഓടിച്ചില്ലെങ്കിൽ ആ ക്യാമ്പിന് മുകളിലുള്ള ക്യാപ്റ്റൻ നാഗപ്പയും അതോടൊപ്പം തന്നെയുള്ള ബാക്കി സൈനികരുടെയും ജീവൻ അപകടത്തിലാകുമെന്നും അതുകൊണ്ട് ഞാൻ തന്നെ പോയേ തീരൂ എന്നും നിർബന്ധം പിടിക്കുകയാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര. ഒടുവിൽ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അനുമതി നൽകുകയാണ്. തുടർന്ന് ആ ഒരു മെസ്സേജ് ഏരിയ ഫ്ലാറ്റ് ടോപ്പിലേക്ക് പോവുകയാണ്. അതായത് ക്യാപ്റ്റൻ ഷേർഷാ നിങ്ങൾക്കായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ക്യാപ്റ്റൻ ഷേർഷാ അവിടെ എത്തുന്നത് വരെയും ആ ചെറുത്തുനിൽപ്പ് തുടരുക എന്നതായിരുന്നു ആ മെസ്സേജ്. ആ ഒരു മെസ്സേജ് വയർലെസ്സിലൂടെ കിട്ടുന്ന സമയം തന്നെ, ആ ഒരു മെസ്സേജ് ക്യാപ്റ്റൻ നാഗപ്പ കൈമാറുന്ന സമയം തന്നെ, തങ്ങളുടെ പോരാട്ട വീര്യം നശിച്ചുകൊണ്ടിരുന്ന ആ കുന്നിൻ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാ സേനാംഗങ്ങളുടെയും ഊർജം 10 times വർദ്ധിക്കുകയാണ്. കാരണം അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു പോരാളിയാണ് ക്യാപ്റ്റൻ ഷേർഷാ എന്നറിയപ്പെടുന്ന വിക്രം ബത്ര.
എന്നാൽ ഈ ഒരു റേഡിയോ സന്ദേശവും ചോർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ സേനാംഗങ്ങൾക്ക് ലഭിക്കുകയാണ്. അവർ ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്കായി മറ്റൊരു പ്ലാൻ അതേസമയം തന്നെ ഒരുക്കുകയാണ്. 0.5140 തങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ ഷേർഷായാണ് ഇവിടേക്കും വരുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ്. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ കൂടെ ക്യാപ്റ്റൻ അനൂജ് നയ്യാറായിരുന്നു സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ താഴെ നിന്നും മുകളിലേക്ക് കുതിച്ചു കയറുന്ന ഈ പാകിസ്ഥാൻ സേന ക്യാപ്റ്റൻ നാഗപ്പയുടെ നേതൃത്വത്തിലുള്ള ആ ഇന്ത്യൻ സേനാംഗങ്ങൾ താഴേക്ക് വെടിവെച്ച് തുരത്തുന്നുണ്ട്. എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഓരോ ബങ്കറുകളും അതുപോലെ തന്നെ പിടിച്ചെടുത്ത് മുകളിലേക്ക് കയറാനായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ പ്ലാൻ. ഇത്തവണ താഴെ നിന്ന് മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ആ ഒരു സംഘാംഗങ്ങൾക്ക് വീണ്ടും ഒരു മുൻതൂക്കം ലഭിക്കില്ല. കാരണം മുകളിലുള്ള പാകിസ്ഥാൻ സൈനികരാണ് തിരികെ താഴെ നിന്ന് വരുന്ന ഈ വിക്രം ബത്രയുടെ ബറ്റാലിയനു നേരെ വെടിയുതിർക്കുന്നത്. എന്നാൽ ഈ ക്യാപ്റ്റൻ അനൂജ് നയ്യാറുടെ സഹായത്തോടുകൂടെ തന്നെ ഈ ഓരോ പാകിസ്ഥാൻ ബങ്കറുകളായി ക്യാപ്റ്റൻ വിക്രം ബത്ര പിടിച്ചെടുത്തു തുടങ്ങി. പരിക്കുകൾ ഉണ്ടായിരുന്നിട്ട് കൂടെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം, കൂടെ ഉണ്ടായിരുന്ന ഓരോ പട്ടാളക്കാരന്റെയും സിരകളിലേക്ക് രാജ്യസ്നേഹം ഇരച്ചു കയറുന്ന അത്രത്തോളം വലുതായിരുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സേന ഒന്നടങ്കം പകച്ചുപോയി. അവസാനം അവർ മോർട്ടാറുകൾ വരെ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യൻ സേന ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഏകദേശം അങ്ങ് മുകളിലേക്ക് എത്തുന്നതിനു മുന്നേ ഒരു മോർട്ടാർ പൊട്ടിത്തെറിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു സൈനികന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയാണ്. ഇത് കാണുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര കൂടെ ഉണ്ടായിരുന്ന ജവാൻ രഘുനാഥ് സിംഗിനോട് തന്നോടൊപ്പം വന്ന് ആ പരിക്ക് പറ്റിയ പട്ടാളക്കാരനെ ബങ്കറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും കൂടെ ആ പരിക്കേറ്റ് കിടക്കുന്ന പട്ടാളക്കാരനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം ഒരാൾ തലയുടെ ഭാഗത്തും ഒരാൾ കാലിന്റെ ഭാഗത്തും തൂക്കിയെടുത്തു വേണം ഈ ബങ്കറിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തലയുടെ ഭാഗം പിടിക്കുന്ന ആ ഒരു ഭാഗത്താണ് 90% അപകട സാധ്യതയുള്ളത്. നേരെയുള്ള വെടി നെഞ്ചിലേക്ക് ഏൽക്കാൻ സാധ്യതയുള്ള പൊസിഷനാണ് അത്. അതുകൊണ്ട് തന്നെ ഈ ജവാൻ രഘുനാഥ് സിംഗ് നേരെ പോയി തലയുടെ ഭാഗം പിടിക്കുകയാണ്. കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ തനിക്ക് സംഭവിച്ചോട്ടെ എന്നും തന്റെ ക്യാപ്റ്റന് ഒരു അപകടവും പറ്റാതെ ഇരുന്നാൽ മാത്രമേ യുദ്ധം ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അതേസമയവും തന്റെ പതിവ് ശൈലി തെറ്റിക്കാതെ ക്യാപ്റ്റൻ വിക്രം ബത്ര രഘുനാഥ് സിംഗിനോട് പറയുകയാണ്, താങ്കൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, കുഞ്ഞുകുട്ടി പരാധീനതയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കൂ, തലയുടെ ഭാഗം ഞാൻ നോക്കിക്കോളാം, എനിക്ക് പിന്നെ അത്തരത്തിലുള്ള യാതൊരു ടെൻഷനും ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് മടിച്ചു നിൽക്കുന്ന രഘുനാഥ് സിംഗിനെ തള്ളി മാറ്റി ആ പരിക്കേറ്റ് കിടക്കുന്ന സൈനികന്റെ തലയുടെ ഭാഗം ക്യാപ്റ്റൻ വിക്രം ബത്ര എടുക്കുകയാണ്. തുടർന്ന് ഈ പരിക്കേറ്റയാളെ ഇവർ താങ്ങിയെടുത്ത് ഈ ബങ്കറിനടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയം ഒരു നിമിഷം ആ തലയുടെ ഭാഗത്ത് പിടിച്ചിരുന്ന ക്യാപ്റ്റൻ ഒന്ന് ഷിവർ ചെയ്യുന്നത് ഈ രഘുനാഥ് സിംഗിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. വളരെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചു തുളച്ച് ഒരു വെടിയുണ്ട കടന്നു പോയിരിക്കുന്നതായും നെഞ്ചിൽ നിന്ന് ചുടുചോര ഇങ്ങനെ ചീറ്റി തെറിക്കുന്നതും രഘുനാഥ് സിംഗ് കാണുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ സമയത്താണ് പാകിസ്ഥാൻ അയക്കുന്ന മുകളിൽ നിന്നുള്ള ഒരു ഷെല്ല് വന്ന് ഇവരുടെ തൊട്ടടുത്ത് വീണ് പതിക്കുന്നതും അതിൽ നിന്നുള്ള ഒരു ചീള് ക്യാപ്റ്റൻ വിക്രം ഭട്ടിന്റെ തലയിലേക്ക് തുളച്ചു കയറുന്നതും താഴേക്ക് വീഴുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര അങ്ങനെ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കുകയാണ്. അതിനെ തുടർന്ന് ആ ഓപ്പറേഷന്റെ ദൗത്യം ക്യാപ്റ്റൻ അനൂജ് നയ്യാർ ഏറ്റെടുക്കുകയും വീണ്ടും ഏകദേശം വിജയത്തിന്റെ വക്കിലുണ്ടായിരുന്ന ഇന്ത്യൻ സേനയെ മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ആ വിജയം കൈവരിക്കുന്നതിന് തൊട്ടു മുന്നേ ക്യാപ്റ്റൻ നയ്യാറും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിക്കുകയാണ്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോഴേക്കും ഈ 0.4875 ഇന്ത്യ തിരികെ പിടിക്കുകയാണ്. തുടർന്ന് തന്റെ ജീവൻ നൽകി തിരികെ പിടിച്ച ആ ഒരു പോയിന്റിന് ഇന്ത്യൻ സേന ബത്ര ടോപ്പ് എന്ന് നാമകരണം നൽകുകയും ചെയ്യുകയാണ്. പരംവീർ വിക്രം ബത്രയുടെ മരണാനന്തര ചടങ്ങുകളുടെ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു,
എനിക്ക് ദൈവം രണ്ട് ഇരട്ട കുട്ടികളെയാണ് നൽകിയത്. ഒന്ന് എനിക്ക് വേണ്ടിയും മറ്റൊന്ന് ഭാരതമെന്ന എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും. ഇത്തരത്തിലുള്ള അമ്മമാർ ജീവിക്കുന്ന ഭാരതം എന്ന മഹാരാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉൾപ്പുളകമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യൻ സൈന്യത്തിലെ വീരയോദ്ധാക്കളുടെ വീരചരിതം ഇവിടെ അവസാനിക്കുന്നില്ല. കാർഗിലിന്റെ വീരചരിതത്തിന്റെ ബാക്കി കഥ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ. ജയ് ഹിന്ദ്.